മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ആശങ്കയാണ്. പൊട്ടുവോ പൊട്ടുവോ പൊട്ടുവോ. നേരത്തെ 35 ലക്ഷം ആയിരുന്നു, ഇപ്പോൾ അത് 1 കോടി ജനങ്ങളായി. ഏകദേശം തിരുവനന്തപുരവും കൊല്ലമൊക്കെ മാറ്റി, ഇപ്പോൾ കൊല്ലത്തിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെയൊക്കെ എന്നൊക്കെ പറയുന്ന 10 പത്തനംതിട്ട വരെ എന്നൊക്കെ ആയി. സത്യത്തിൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്, അത് സത്യം തന്നെയാണ്. കാരണം ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകും, പൊട്ടുവോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഭയം ഉണ്ടാകും. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്, അത് ഇന്ന് വരെ ആ വിഷയത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. പക്ഷേ രോഹിത് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, ഈ വിഷയത്തിൽ ഇടപെടാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റും, പക്ഷേ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. രാഹുൽ ഗാന്ധിക്ക് പറ്റുമെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി കൃത്യമായി അത് ഇടപെടേണ്ട ആവശ്യകതയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ, അതായത് കഴിഞ്ഞ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മെമ്പർ ഓഫ് പാർലമെന്റ്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയിൽ അവിടെ പോയി ഇരിക്കാൻ കാരണം കേരളീയരാണ്, വയനാടാണ്, കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലം വയനാട്ടിന്റെ ജനപ്രതിനിധിയായിരുന്നു രാഹുൽ ഗാന്ധി. ഇത്തവണയും വയനാട് അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. കേരളത്തിൽ ഇന്ത്യയിൽ വേറെ എവിടെ കിട്ടുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യത കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം മുഴുവനായിട്ട് ഞാൻ പറയുന്നത്, മലയാളികൾ. അപ്പൊ സ്വാഭാവികമായും മലയാളികളുടെ ജീവന് എപ്പോഴും ഭീഷണി തന്നെയാണ് മുല്ലപ്പെരിയാർ. മലയാളികളുടെ തലയ്ക്കും ഇതെ തൂങ്ങിക്കിടക്കുന്ന വാള് തന്നെയാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ തകരുമോ തകരാതിരിക്കോ ചെയ്യട്ടെ, മനുഷ്യൻ ജനിച്ച ഒരിക്കും മരിക്കും എന്ന് പറയുന്ന പോലെയാണ് മനുഷ്യ നിർമ്മിതമായ എന്തും നാളെ ഒരു കാലത്ത് തകരും. പ്രത്യേകിച്ച് ഇതിനകത്ത് 15 TMC വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്, ആ വെള്ളം ചെലുത്തുന്ന മർദ്ദമുണ്ട്. ഇത് എന്ത് ഗ്രാവിറ്റി ഡാം ആണെന്ന് പറഞ്ഞാലും മുല്ലപ്പെരിയാർ ഒരിക്കൽ തകരുക തന്നെ ചെയ്യും, അത് സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് കാണാൻ നമ്മളുണ്ടാകുമോ നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. 999 വർഷത്തേക്ക് എഴുതി പുതുക്കി കൊടുത്തിരിക്കുന്ന ഒരു കരാർ കൊണ്ടാണ് തമിഴ്നാട് കേസ് വാദിക്കുന്നത്. കൃത്യമായി ഒരു കേസ് പോലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വാദിക്കാൻ കേരള സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നാലെ നടക്കുന്ന റസൽ ജോയിയെ പോലെയുള്ള അഡ്വക്കേറ്റ് റസൽ ജോയിയെ പോലുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ടുവന്ന് ഇത് പരിശോധിക്കണം, അവർ പറയുന്നത് പോലെ ഇത് പൊളിക്കണോ ഡീകമ്മീഷൻ ചെയ്യണോ എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. ഇത് ഉണ്ടാക്കിയവൻ പോലും പറഞ്ഞത് 50-60 വർഷമാണ് ഇതിന്റെ കാലാവധി എന്നുള്ളതാണ്. അത് കഴിഞ്ഞു, 130 വർഷങ്ങൾ കഴിഞ്ഞു. എന്തായാലും സ്വാഭാവികമായിട്ടും പശ്ചിമഘട്ടം ആകെ പ്രശ്നത്തിലാണെന്നും പശ്ചിമഘട്ടം തകരുമെന്നും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്ക് കൊണ്ടുണ്ട്. മുല്ലപ്പെരിയാർ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. ഭൂകമ്പം വന്നാൽ പൊളിയാത്തതായിട്ട് ഒരു മനുഷ്യ നിർമ്മിതിയില്ലല്ലോ. എന്ത് ഗ്രാവിറ്റി ഡാം ആയാലും തകരും. എന്തിനാണ് നമ്മൾ അങ്ങനെ തകരും എന്നുള്ള ഉറപ്പുള്ള ഒരു സ്ഥാപനത്തിന് മേൽ ഈ ടെൻഷൻ അടിച്ച് കടന്ന് ഉറങ്ങേണ്ട കാര്യം മലയാളിക്കില്ല, അതാണ് അതിന്റെ സത്യം. സ്വാഭാവികമായിട്ടും സി പി ഐക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു MBA കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിലാണ് ഈ കരാർ പുതുക്കി കൊടുത്തത്. അതിനകത്ത് കിട്ടാനുള്ളത് കേരളത്തിൻ്റെ അതിൻ്റെ എഗ്രിമെൻ്റ്, അതിൻ്റെ കോൺട്രാക്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ മലയാളിക്ക് കേരളത്തിന് മുല്ലപ്പെരിയാറിൽ നിന്ന് എന്താ മീൻ പിടിക്കാം, നല്ല രസമാണ് അത്. ആ വിഷയം നമുക്ക് വേറൊരു ദിവസം എടുത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ചർച്ചയാണ്. വേറൊരു കാര്യമുണ്ട് രോഹിത്തെ, കേരളീയരം നോക്കുമ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ 5 ജില്ലകളാണ് വരൾച്ച. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇപ്പൊ സ്വാഭാവികമായും തമിഴ്നാടിന് വെള്ളം വേണം, സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിനും വെള്ളം കൊടുക്കണം. ടെക്നോളജി മാറിയില്ലേ, അന്യ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗം പാചകമാർഗം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ ഒട്ടനവധി വഴികളുണ്ട്. മുല്ലപ്പെരിയാറിന് മുകളിൽ ഡാമുണ്ട്, ആ ഡാമിൽ നിന്നും 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ ഈ പെൻസ്റ്റോക്ക്, മുല്ലപ്പെരിയാറിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് കണക്ഷൻ കൊടുത്ത് ഈ പറയപ്പെടുന്ന 5 ജില്ലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാം. അപ്പൊ സ്വാഭാവികമായിട്ട് തമിഴ്നാടിന് ജലം വേണം, കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷ വേണം. അപ്പൊ സ്വാഭാവികമായിട്ട് തമിഴ്നാടും കേരളവും ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന, ചിലപ്പോൾ ഒരു പക്ഷെ തീർക്കാവുന്ന ഒരു വിഷയമാകാം. തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ മതി. അപ്പൊ അവർ പിന്നീട് കാണിക്കുന്നത് ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്ന പല പദ്ധതികളും തമിഴ്നാടിനുണ്ട്. സ്വാഭാവികമായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് കളയണം എന്നല്ലല്ലോ പറയുന്നത്, മുല്ലപ്പെരിയാർ പുതിയ ഡാം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള സ്ഥലവും കൂടെ ഉണ്ട്, അത് ചെയ്യുവാനുള്ള പണം തമിഴ്നാടും കേന്ദ്രവും കേരളവും ഒരുപോലെ ചെലവാക്കിയാൽ മതി. 3 പേർക്കും അതിനകത്ത് ബാധ്യസ്ഥതയുമുള്ളതാണ്. കരാർ പുതുക്കട്ടെ, അതിന്റെ കാലാവധി എത്രയാണോ അത്രയും കാലത്തേക്ക് കരാർ പുതുക്കട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമാധാനത്തോടെ കടന്നുപോകണം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ സന്തതിയാണ്. പക്ഷേ നാളിതുവരെയായിട്ട് അദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഭാരത് ജോഡോ യാത്ര നടത്തി കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ ആളുകളെ ചേർത്ത് പിടിച്ചു പോയി. അതോടുകൂടി ഈ പപ്പുമോൻ ഇമേജിൽ ചെറിയ മാറ്റം വന്നു. ക്ലീൻ ഷേവ് ചെയ്ത് വെള്ളം കുർത്തിയിട്ട് നടന്നപ്പോൾ ആളുകൾ പപ്പുമോനെ എന്ന് വിളിച്ചതിൽ നിന്ന് താടിയൊക്കെ വെച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി പക്വത വന്നൊരാളായിട്ടൊക്കെ കണ്ടു. പക്ഷേ പല സാഹചര്യങ്ങളിലും ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു കൂട്ടം ജനങ്ങളുടെ, 3.5 കോടി ജനങ്ങളുടെ ആശങ്കയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇടപെട്ട് ക്രിയാത്മകമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചാൽ മോദിക്ക് കഴിയാത്തത് രാഹുലിന് കഴിഞ്ഞു. അപ്പോൾ രാഹുലിൻ്റെ ഇമേജ് അവിടെ മാറും. അത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഈ തമിഴ്നാട് ഭരിക്കുന്നത് DMK ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്, കേരളം ഭരിക്കുന്നത് CPI. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും
ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും പ്രശ്നമുള്ളത്. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പടം നടക്കുന്നവരൊക്കെ രാഹുൽ ഗാന്ധിയുടെയും വരുവാൽ ചുറ്റിക നക്ഷത്രവും ഒരുമിച്ച് കുത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുള്ള നാടാണ് തമിഴ്നാട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പറയപ്പെടുന്ന സ്റ്റാലിനെയും പിണറായി വിജയനെയും ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുത്താൻ പറ്റും. ഇവർ തമ്മിൽ വർഗ ശത്രുക്കളൊന്നുമല്ല. അണ്ണൻ ഒരു പ്രശ്നം വന്നാൽ തമ്പി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് റീലുണ്ടാക്കിയ നാടാണ്. വയനാട് ദുരന്തം ഉണ്ടായപ്പോ ആദ്യമായിട്ട് സഹായം പ്രഖ്യാപിച്ചത് കോടി കൊടുത്ത സ്റ്റാലിനാണ്. പിണറായിയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പുറത്തു കൂടിയാണ്. ചെന്നൈയില് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ കേരളം അകമഴിഞ്ഞ് സഹായിക്കുന്ന ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ അതൊക്കെ അവർ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ്. ഇവർ ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്നവരാണ്. അണ്ണൻ തമ്പി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി അണ്ണനെയും തമ്പിയെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മാതുലൻ വിളിച്ചിരുത്തി അപ്പുറവും ഇപ്പുറവും ഇരുത്തി സംസാരിക്കാവുന്നതാണ്. എന്തിനാണ് മലയാളി ടെൻഷൻ അടിച്ചു മുന്നോട്ട്? കേന്ദ്രം ഇടപെടണം എന്ന് പറയുന്നു. കേന്ദ്രം ഇടപെടുമ്പോൾ കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെതായ കേന്ദ്രം എന്ന് പറയുമ്പോൾ ആ ഭരിക്കുന്ന പാർട്ടി ബി ജെ പിക്ക് ബി ജെ പിയുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പം ഞാൻ പറയാം, തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല ബി ജെ പി. അണ്ണാമലയുടെ ഒരു വിവരം പോലും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ സുരേന്ദ്രൻ ഇവിടെ സ്റ്റാറായി. കാരണം സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി അണ്ണാമലയുടെ മുന്നിൽ സുരേന്ദ്രൻ ഒന്ന് നെഞ്ചുപിരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. സ്വാഭാവികമായും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ തൊട്ടാൽ തമിഴ്നാട് രാഷ്ട്രീയം പൊള്ളും. അപ്പൊ ബി ജെ പി അവിടെ തൊടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണോ? ശരിയല്ല. കാരണം ബി ജെ പിക്ക് ക്ലച്ച് ഉണ്ടായിരുന്ന ക്ലച്ചെ പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥയായി തമിഴ്നാട്ടിലെ ബി ജെ പി. അപ്പൊ സ്വാഭാവികമായും ബി ജെ പിയുടെക്ക് വേണ്ടി ബി ജെ പിക്കാർ തമിഴ്നാട്ടിൽ ഒരു സംസാരം നടക്കും മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കണം. പിന്നെ ആകെ സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധിക്കാണ് അവിടെ ഒരു സാധ്യത. രാഹുൽ ഗാന്ധിക്ക് അതിലൂടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം അല്ല, വേറൊരു കാര്യം കൊണ്ടാണ് ഈ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എടുത്തിട്ട് പൊരിക്കുകയാണ് പലപ്പോഴും മോദി. ഇത്തരത്തിലൊരു നീക്കം രാഹുൽ ഗാന്ധിയുടെ അടുത്തുനിന്നുണ്ടായാൽ മോദിക്ക് പിന്നെ വാ തുറക്കാൻ കഴിയില്ല. കാരണം 35 ലക്ഷം ജനങ്ങളിൽ നിന്ന് മാറിപ്പോ 1 കോടി ജനങ്ങളുടെ ജീവന്റെ ഭീഷണിയായി മുല്ലപ്പെരിയാർ നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് മാറി അടുത്ത തവണ വേണമെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു നേതാവായി ആ ഒരു രീതിയിലേക്ക് വളർന്നു. അത് വളർത്തിയത് മോദിയാണെങ്കിൽ പോലും വളർന്നു വന്നു എന്നുള്ളതാണ്. വളർത്തിയത് മോദിയാണ് അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസ് ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാർ മലയാളികളുടെ തലയ്ക്ക് മേലെ നിൽക്കുന്ന ജലബോംബാണ് എന്ന് പറയും. നോക്കൂ ധന്യ, കൃത്യമായി രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഇടപെട്ടാൽ എന്തെങ്കിലും ഒരു നീക്ക് പോകും, ഒരു മൂവ്മെന്റ് എങ്കിലും നടത്തുക. അയാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഇത്രയും വലിയൊരു നേതാവുണ്ട് എന്നൊരു തോന്നലെങ്കിലും ഈ കോൺഗ്രസിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന മലയാളിക്കുണ്ടാവും. ഓൾറെഡി ലോക്സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞു. അതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കണം. സ്റ്റാലിനെയും പിണറായി വിജയനെ രാഹുൽ ഗാന്ധി വിളിച്ചാൽ പിണറായി വിജയനും സ്റ്റാലിനും ചെല്ലുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർ മുന്നണിയുടെ ഭാഗമാണ്. അവർ മൂന്ന് പേരും കൂടി ഒരു ചർച്ച നടത്തി ഒരു മൂവ്മെന്റ് നടത്തണം. കാരണം ഈ പറയപ്പെടുന്ന ഇടുക്കിയിലൊക്കെ ഡീൻ കുര്യാക്കോസ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളും അവിടെ കൂടെയുണ്ട്. പ്രത്യേക അവസ്ഥയാണ് കേരളത്തിലുള്ളത്. പശ്ചിമഘട്ടത്തിൽ ആകെ തകർന്നിരിക്കുന്നു. പശ്ചിമഘട്ടത്തിൽ നിലനിൽക്കുന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കേണ്ടത് നാടിന്റെയും ആവശ്യകതയാണ്, തമിഴ്നാടിന്റെ ആവശ്യകതയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഭീകരത അറിയാമോ? ഇപ്പൊ പറഞ്ഞു, നേരത്തെ പറഞ്ഞു 35 ലക്ഷം പേരെന്ന് പറഞ്ഞു, ഇപ്പൊ 1 കോടി ആളെന്ന് പറയുന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായും മുല്ലപ്പെരിയാറിലുള്ളത് 15 TMC ജലമാണ്. അത് ചെറുതോണിയിലേക്കും ഇടുക്കി അണക്കെട്ടിലേക്കും ഒക്കെ ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായും വെള്ളമാണ്, പിടിച്ചാൽ നിൽക്കില്ല. അതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാം, ചിലപ്പോൾ തകരാതിരിക്കാം. അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന മറ്റ് ഡാമുകളിലൂടെ തകർന്നാണ്. ഏതാണ്ട് 115 TMC ജലമാണ് ഒഴുകാൻ പോകുന്നത് മൊത്തത്തിൽ. ഈ എല്ലാ ഡാമുകളുടെയും വെള്ളം കൂടി ഒഴുകാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, 17 TMC ജലം മാത്രമുള്ള ചൈനയിലെ ഒരു ഡാം തകർന്നപ്പോൾ 300,000+ പേരാണ് ഒലിച്ചു പോയത്, കാണാതെ പോയത്. ഇത് വരുന്ന ഈ വെള്ളം കുത്തി ഒലിച്ചു വരുന്ന മേഖലകളിൽ പെട്രോൾ പമ്പുകളുണ്ട്, ഗ്യാസ് പ്ലാന്റുകളുണ്ട്, കെമിക്കൽ പ്ലാന്റുകളുണ്ട്. ഈ എറണാകുളത്ത് അത്രയും ഫോഴ്സിലേക്ക് എറണാകുളത്തേക്ക് വെള്ളം ഒഴുകി എത്തുകയാണെങ്കിൽ റിഫൈനറി ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ വെള്ളത്തിന് മുകളിൽ പെട്രോളിയം പ്രോഡക്റ്റ് ഒഴുകി നടന്ന് അറബിക്കടൽ വരെ നിന്ന് കത്തുമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. തന്നെ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോകൾ പല ചാനലുകളിലായിട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു ഹൈഡ്രോളജിസ്റ്റിൻ്റെ ഇന്റർവ്യൂ നടത്തി. ഹൈഡ്രോളജിസ്റ്റിൻ്റെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഡാമുകളുടെ പല പഠനങ്ങളിലും ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പഠനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഭൂകമ്പ മാവിന് വെച്ച് പരിശോധിച്ചപ്പോൾ 3 തവണ സിഗ്നലുകൾ ലഭിച്ച സ്ഥലമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിന്റെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ടണലുണ്ടാക്കി വെള്ളം കൊണ്ടുപോകുന്നതൊന്നുമല്ല, മുന്നിൽ പുതിയ ഡാം പണിയുക, ഇന്നോ നാളെയോ മുല്ലപ്പെരിയാർ തകരുമെന്നൊന്നുമല്ല അവർ പറയുന്നത്. ഈ പറയപ്പെടുന്ന ഒരു വലിയ ജലത്തെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഇപ്പോഴും മുല്ലപ്പെരിയാറുണ്ട്. പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കാലത്തിനനുസരിച്ചിട്ടുള്ള
പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ എഞ്ചിനീയറും സംബന്ധിക്കാണ്. ഈ ഗ്രാവിറ്റി ഫോഴ്സ് കൂട്ടുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ 1.5 മീറ്റർ കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇരുന്ന് പോയി എന്നൊക്കെ വാദിക്കുന്ന ആളുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, ഞാൻ അന്നേരം അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു പുതിയ ഡാം നിർമ്മിക്കാൻ എത്ര സമയമെടുക്കും? അദ്ദേഹം പറഞ്ഞു, കേന്ദ്രവും കേരളവും തമിഴ്നാടും ഒരുമിച്ച് പണം അനുവദിപ്പിച്ചാൽ 5-6 വർഷം കൊണ്ട് ഈ ഡാം പണിയാം. ഈ 5-6 വർഷത്തിലും താങ്കൾ പറഞ്ഞ ജൂലൈയും ജൂണും ഓഗസ്റ്റും വരും, മഴക്കാലം വരും, വെള്ളം വീണ്ടും വന്നെന്നറിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെല്ലാം നമ്മുടെ നാട്ടിൽ ടെക്നോളജി ഉണ്ട്. ഇത് കൃത്യമായി ഇടപെട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മുടെ നാട്ടിലുള്ളു, അതിനുള്ള മാൻപവർ നമുക്കുണ്ട്, അതിൻ്റെ കഴിവ് നമുക്കുണ്ട്. പക്ഷേ എന്താ വേണ്ടേ? കേന്ദ്രവും സംസ്ഥാനവും കേരളവും ഒരുമിച്ച് നിൽക്കണം. അതിന് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? തമിഴ്നാടും കേരളവും ഒരുമിച്ച്, ഞങ്ങൾ ഇതിന് തയ്യാറാണ്, ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കഴിഞ്ഞു, തമിഴ്നാടിന് വെള്ളം വേണം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചാൽ ഉറപ്പായും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഇപ്പം നമ്മൾ ദുരന്തം കണ്ടപ്പോൾ, വയനാട് ദുരന്തം കണ്ടപ്പോൾ, ഇവിടെയൊക്കെ നേരത്തെ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള മേഖലയാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രിക്കോഷൻ, ഞാൻ കുറ്റം പറയല്ല, ഇങ്ങനെ ഒരു സമയത്ത് കുറ്റം പറയല്ല, ഒരു പ്രിക്കോഷൻസ് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ഥലം മാത്രമേ ഒലിച്ചു പോകുള്ളായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടാണ് നടന്നിരുന്നത്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുവാനുള്ള ഒരു സംവിധാനം, ഒരു പാരലൽ സംവിധാനം അവിടെ വേണമായിരുന്നു. സർക്കാരിന് സാധിക്കില്ല, കാരണം സർക്കാരോ ഒന്നും ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ഇപ്പോൾ സർക്കാർ അവിടുത്തെ ഇത്തരത്തിലെ മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ എല്ലാം കൂട്ടിണക്കിക്കൊണ്ട് ഒരു കമ്മിറ്റികൾ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഒരു അടിയന്തര ഘട്ടത്തിൽ ആ കമ്മിറ്റി തീരുമാനിക്കുകയാണ്. സർക്കാരിൻ്റെയും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെയും നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല, അത്രയും പേരെ മാറി താമസിക്കുവാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. അതിനുവേണ്ടി ഈ പശ്ചിമഘട്ടവുമായി ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാളുകൾ പണിയണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ മഴക്കാലത്ത് ഇത്രയും കുലംകുത്തി മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള, പ്രളയ സാധ്യതയുള്ള ആളുകൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇത്രയും പേര് പോയി ആ കമ്മ്യൂണിറ്റി ഹാളിൽ താമസിക്കുന്ന ഒരു സംവിധാനം. ഇത് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന സർക്കാരുകൾക്ക് മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാളെയുടെ അനിവാര്യതയാണിത്. ഈ പറയപ്പെടുന്ന ഒരു ദുരന്തം വരുമ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൻ തുടങ്ങുന്നതോ അവിടത്തേക്ക് കോടികൾ ഒഴുക്കുന്നതോ അല്ല, ദുരന്ത മുഖത്ത് നിന്ന് പോകുമ്പോൾ മണ്ണോ പണമോ വീടോ പൊക്കോട്ടെ, അല്ല അതൊക്കെ പൊക്കോട്ടെ, ജീവൻ രക്ഷിച്ച് ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇത് പോകുന്നവന്റെ കൊടുക്കാൻ, ഒരു 1 കോടി രൂപ നഷ്ടപ്പെടുന്നവന് 3 കോടി കൊടുക്കാൻ തയ്യാറായിട്ട് മലയാളികൾ ഇവിടെ വാക്കുകളെടുത്തുണ്ട്. മലയാളിയുടെ മനസ്സ് അത്രയ്ക്ക് പരിശുദ്ധമാണ്. അപ്പോൾ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദുരന്ത മുഖത്ത് നമുക്കിത് ചെയ്യാം. പക്ഷേ മുല്ലപ്പെരിയാർ പോലെ, മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ പറയപ്പെടുന്ന ഇത്രയും ജലമൊഴുകി വരുന്ന, ഇത്രയും അപകടം സംഭവിക്കുമ്പോൾ, ഈ പറയുന്ന വാദങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു നടുഭാഗം മുഴുവനായി അറബിക്കടലിൽ പതിക്കുമെന്ന് പറയുന്നത് വിശ്വസിച്ചാൽ എന്തിനാണ് നമ്മൾ മലയാളി അങ്ങനെ പേടിക്കേണ്ടത്? മലയാളിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരല്ലേ. ജനാധിപത്യ വ്യവസ്ഥ, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ ഭരണഘടന നമുക്കിവിടെ ഭയമില്ലാതെ ജീവിക്കാനുള്ള അധികാരം തരുന്നൊരു നാട്ടിൽ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? അത് പേടിക്കാതിരിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ പറ്റില്ല രോഹിത്, അത് വച്ചിട്ട് മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ട്. മുല്ലപ്പെരിയാർ വെച്ച് മുതലെടുക്കുന്നവരാണ് ഈ പുതിയ ഡാം സമ്മതിക്കാത്തതും ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. ജനങ്ങളുടെ ജീവനല്ല വലുത്. മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ചോദിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോ ഒരു മാധ്യമ സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, വയനാട് ഉണ്ടാകുന്നതിന് മുമ്പിട്ടാ, വയനാട് പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പിട്ടാ രോഹിത് അത് ചെയ്യരുത്. എന്നുവെച്ചാൽ അതെന്താ, ഇപ്പം പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യം നിലവിലില്ല, ഞാനും സാഹചര്യം നിലവില്ല. പക്ഷെ ഇത് പറഞ്ഞാൽ 3 ഇണ്ടെന്നാണ് വയനാട് ഉണ്ടാകുന്നത്, പശ്ചിമ ഘട്ടം പൊട്ടിവിളിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇതേ ചോദ്യം റസൽ ജോയോട് ചോദിച്ചു, നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കുകയല്ലേ, നാട്ടിൽ പിന്നെ കലാവാഹനം ചെയ്യുകയല്ലേ, ആളുകൾ തെരുവിലിറങ്ങണം എന്ന് പറയല്ലേ. അപ്പൊ റസൽ ചോദിച്ചു പറഞ്ഞു, അങ്ങനെ എന്റെ പേര് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പോയി വി.എസ് അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ജലവകുപ്പ് മന്ത്രി റോഷി ഹസന്റെയും പേര് കേസെടുക്കട്ടെ എന്ന് പറഞ്ഞത്. എന്താ കാര്യം, ഇവന്മാരാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം മുഴുവൻ മനുഷ്യചങ്ങല പഠിച്ച. അന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ, അന്ന് കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോൾ പിണറായി ഘോരഘോര പ്രസംഗിച്ചതാണ്, മുല്ലപ്പെരിയാർ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോൺഗ്രസ് സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. അതാ പിണറായി വന്നപ്പോൾ നിലപാട് സ്വീകരിക്കും. റിപ്പോർട്ട് അവിടുത്തെ പിന്നെ കർഷകരെ ഇറക്കിവിടാനാണെന്നും പറഞ്ഞ് സമരം ചെയ്ത് ഉപയോഗപ്പെടുത്തിയത് ആരാണെന്ന് നമുക്കറിയാം. ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ കത്തിച്ചത് ആരാണെന്ന് നമുക്കറിയാം. ജനങ്ങളുടെ മനസ്സിലേക്ക് ഭീതി കോരി ഇട്ടവർ തന്നെയാണ് ഭരിക്കുന്നത്. അന്ന് മുന്നിൽ അവിടെ നിരാഹാര സമര വേദിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇന്നത്തെ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. അന്ന് നിരാഹാരം കിടന്ന ആളാണ്, നിരാഹാരം കിടന്ന ആളാണ്. ഇപ്പൊ പറയുന്ന മുല്ലപ്പെരിയാറിനെതിരെ ആവശ്യമില്ലാത്ത ആശങ്ക കൊടുക്കരുത്, അങ്ങനെ കൊടുക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന്. ഈ നിരാഹാരം കിടന്നപ്പോ അന്ന് ഈ മന്ത്രിക്ക് അറിയില്ലായിരുന്നു മുല്ലപ്പെരിയാറിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്,
അന്ന് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായി, അതായത് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, അപ്പോൾ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമല്ലോ, അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായി നിരാഹാരം കിടക്കുന്നു. ഇന്ന് അവർ ഭരിക്കുമ്പോൾ മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നവും ഇല്ല. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിന് അതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്കാണ്. കാരണം തമിഴ്നാടും കേരളവും ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട സി പി എമ്മും ഡി എം കെയുമാണ്. ഇവരെ രണ്ടുപേരെയും ഒരു ടേബിളിന് ചുറ്റുമിരുത്തി കാര്യങ്ങൾ സംസാരിച്ചൊരു ധാരണയാക്കാൻ കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധി പപ്പുമോനല്ല, രാഷ്ട്രത്തിന്റെ നേതാവാണെന്ന് ഇവിടുത്തെ ജനത മുഴുവൻ അംഗീകരിക്കും. സ്വാഭാവികമായിട്ടും മുല്ലപ്പെരിയാർ എന്ന വലിയ ഡാമിലൂടെ വേണമെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒന്ന് നടന്നു കയറാം.